ഹായ് ഫ്രണ്ട്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഒരു എക്സാം സെക്ഷനിലേക്ക് പോവുകയാണ്. അപ്പൊ നമുക്ക് കമ്പ്യൂട്ടറിന്റെ കുറച്ച് ചോദ്യങ്ങൾ പഠിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യ ചോദ്യം ഇതാണ്, കമ്പ്യൂട്ടറിന്റെ പ്രാഥമിക ഇൻപുട്ട് ഉപകരണം ഏതാണ്? കീബോർഡ്, മൗസ്, പ്രിന്റർ, മോണിറ്റർ. അപ്പൊ ഇതിൽ തന്നിരിക്കുന്ന പ്രിന്ററും മോണിറ്ററും ഔട്ട്പുട്ട് ഉപകരണമാണ്. ഇനി മോണിറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻപുട്ടുമല്ല, നമ്മളുടെ ഔട്ട്പുട്ടും അല്ലാത്ത രീതിയിലുമുണ്ട് അല്ലെ? ഇൻപുട്ടും ഔട്ട്പുട്ടുമായിട്ട് പ്രവർത്തിക്കുന്ന, രണ്ട് രീതിയിലും പ്രവർത്തിക്കുന്ന മോണിറ്ററും ഉണ്ട്, ടച്ച് സ്ക്രീനിലൊക്കെ വരും. അപ്പോ കീബോർഡും മൗസും പ്രാഥമിക നമ്മുടെ ഇൻപുട്ട് ഉപകരണങ്ങളാണ്. അതിൽ തന്നെ പ്രാഥമികം എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം കീബോർഡാണ്. കീബോർഡ് മൗസ് ഒക്കെ ഇൻപുട്ട് ഉപകരണങ്ങളാണ്. അതിൽ പ്രാഥമികം ചോദിച്ചാൽ ഉത്തരം കീബോർഡ്. ഒരു വിൻഡോസ് കീബോർഡിലെ കീകളുടെ എണ്ണം എത്ര? ഒരു കീബോർഡിലെ കീകളുടെ എണ്ണം എത്ര? ആൻസർ 104. മൗസ് എന്ന ഉപകരണം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മൗസ് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറിന്റെ ഇൻപുട്ട് ഉപകരണമാണ്. ഇനി നമുക്ക് നാലാമത്തെ ചോദ്യമാണ്, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് VDU എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടറിന്റെ ഭാഗം ഏതാണ്? മോണിറ്ററിന്റെ മറ്റൊരു പേരാണ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. കീബോർഡിലെ ഫംഗ്ഷൻ കീകളുടെ എണ്ണം എത്ര? അപ്പൊ കീബോർഡിൽ 104 കീ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിൽ ഫംഗ്ഷണൽ കീസ്, ഏറ്റവും മുകളിൽ ഇരിക്കുന്ന കീകളാണ് ഫംഗ്ഷണൽ കീസ്, അത് 12 എണ്ണമാണുള്ളത്. കമ്പ്യൂട്ടറിന്റെ മോണിറ്റർ ഒരു ഇൻപുട്ട് ഉപകരണമാണോ ഔട്ട്പുട്ട് ഉപകരണമാണോ? കൂടുതൽ കേസിൽ നമ്മൾ ഇത് ഔട്ട്പുട്ട് ആയിട്ടാണ് എടുക്കുന്നത്, എങ്കിലും ടച്ച് സ്ക്രീൻ പോലുള്ള മോണിറ്റേഴ്സ് വരുമ്പോൾ ഇൻപുട്ടും ഔട്ട്പുട്ടുമാണ്. കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു പോയിന്റിംഗ് ഉപകരണം ഏതാണ്? നമ്മുടെ ആൻസർ, മൗസ് ഒരു പോയിന്റിംഗ് ഉപകരണമാണ്, ട്രാക്ക് ബോൾ ഒക്കെ പോയിന്റിംഗ് ഉപകരണമാണ്. മൗസ് കണ്ടുപിടിച്ചത് ആരാണ്? ഡഗ്ലസ് എംഗൽബേർട്ട് ആണ് മൗസ് കണ്ടെത്തിയത്. താഴെ പറയുന്നവയിൽ കമ്പ്യൂട്ടർ ഔട്ട്പുട്ട് ഡിവൈസ് ഏതാണ്? കമ്പ്യൂട്ടറിന്റെ ഔട്ട്പുട്ട് ഡിവൈസ് ഏത്? പ്രിന്റർ ഒരു ഔട്ട്പുട്ടാണ്. കീബോർഡ്, സ്കാനർ, മൗസ് ഇതൊക്കെ നമ്മുടെ ഇൻപുട്ട് ഉപകരണങ്ങളാണ്. കമ്പ്യൂട്ടറിന്റെ തലച്ചോർ എന്ന് വിളിക്കാവുന്നത് ഏത് ഉപകരണത്തിന്റെ ധർമ്മം നിറവേറ്റുന്നവയാണ്? കമ്പ്യൂട്ടറിന്റെ തലച്ചോർ CPU1, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ആണ്. നമ്മുടെ ആൻസർ പ്രോസസർ. ഏറ്റവും വേഗത കൂടിയ കമ്പ്യൂട്ടർ, വേഗത കൂടിയ പ്രിന്റർ ഏതാണ്? അപ്പൊ പ്രിന്റർ ഇങ്ക്ജെറ്റ് പ്രിന്റർ ഉണ്ട്, നോൺ ഇമ്പാക്ട് പ്രിന്റർ ഉണ്ട്. അപ്പൊ ഇമ്പാക്ട് പ്രിന്ററും നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സും ഉണ്ട്. അതിൽ തന്നെ ഇങ്ക്ജെറ്റ് ഉണ്ട്, ലേസർ ഉണ്ട്, ലൈൻ ഉണ്ട്, ഡെയ്സി വീൽ പ്രിന്റർ ഉണ്ട്, അങ്ങനെ ഒരുപാട് പ്രിന്റേഴ്സ് ഉണ്ട്. വേഗത കൂടിയ ഒരു പ്രിന്റർ ആണ് ലേസർ പ്രിന്റർ. വളരെയധികം വിവരങ്ങൾ ശേഖരിച്ചു വെക്കുന്ന ഒരു സെക്കൻഡറി സ്റ്റോറേജ് ഉപകരണം ഏതാണ്? ഹാർഡ് ഡിസ്ക് ആണ് വളരെയധികം വിവരങ്ങൾ ശേഖരിച്ചു വെക്കുന്ന ഒരു സെക്കൻഡറി സ്റ്റോറേജ് ഉപകരണം. ത്രെഷോൾഡ് എന്ന കോഡ് നാമമുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത്? ത്രെഷോൾഡ് എന്ന് വിളിക്കുന്നത് Windows 10 ആണ്. സൺ വാലി എന്നാണ് Windows 11 പുതിയ എഡിഷന്റെ കോഡ് നാമം. ഇനി 14-ാമത്തെ ചോദ്യം, മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയ വർഷം? വിൻഡോസ് എന്നാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ പുറത്തിറക്കിയത്. നമുക്ക് സിസ്റ്റം സോഫ്റ്റ്വെയറും ഉണ്ട്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും ഉണ്ട്. സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, യൂട്ടിലിറ്റി സിസ്റ്റം ഒക്കെ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഉപയോഗിക്കുന്ന ജിമെയിൽ, യൂട്യൂബ്, ഫോട്ടോഷോപ്പ്, നമ്മളുടെ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. എൻഡ് യൂസർ ആപ്ലിക്കേഷൻ എന്നുകൂടി ഇതിനെ പറയുന്നു. അപ്പൊ മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ പുറത്തിറക്കിയത് 1985.
ഇന്ത്യയിലെ ആദ്യ സൈബർ കോടതി ഏതാണ്? ന്യൂഡൽഹിയാണ് ആദ്യ സൈബർ കോടതി. കേരളത്തിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ ഏത്? കേരളത്തിലെ തിരുവനന്തപുരം ജില്ലാ പട്ടത്താണ് ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ. ഇന്ത്യയിലെ ആദ്യ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഏത്? സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ബാംഗ്ലൂർ. ഏഷ്യൻ സ്കൂൾ ഓഫ് സൈബർ ലോ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഏഷ്യൻ സ്കൂൾ ഓഫ് സൈബർ ലോ സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ്. ഇന്ത്യയിലെ ആദ്യ സൈബർ ഫോറൻസിക് ലബോറട്ടറി എവിടെയാണ്? സൈബർ ഫോറൻസിക് ലബോറട്ടറി ത്രിപുരയിലാണ്. 20-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ സൈബർ പോസ്റ്റ് ഓഫീസ്. ഒരുപാട് എക്സാമ്പിളുകൾക്ക് ചോദിച്ചതാണ് ഫോറൻസിക് ലബോറട്ടറി, പോസ്റ്റ് ഓഫീസ്. സൈബർ പോസ്റ്റ് ഓഫീസ് ചെന്നൈയിലാണ്. ഇന്ത്യയില് ഐടി ആക്ട് നിലവിൽ വന്നത് എന്നാണ്? ഇന്ത്യയില് ഐടി ആക്ട് നിലവിൽ വന്നത് 2000-ത്തിലാണ്, ഒക്ടോബർ 17-ന്. 2000 ഒക്ടോബർ 17-നാണ് ഐ ടി ആക്ട് നിലവിൽ വന്നത്. ഓൺലൈൻ ഇടപാടുകളെ കൂടുതൽ സുരക്ഷിതമാക്കാൻ ഉപയോഗിക്കുന്ന ഒ ടി പിയുടെ പൂർണ്ണ രൂപം ഏത്? വൺ ടൈം പാസ്വേഡ്. വൺ ടൈം പാസ്വേഡ്. ധാരാളം ഇന്റർനെറ്റ് ഉപയോക്താക്കളിലേക്ക് ഒരു സന്ദേശം തന്നെ വിവേചനരഹിതമായി അയയ്ക്കുന്നതിന് അറിയപ്പെടുന്നത് സ്പാം എന്നാണ്. ധാരാളം ഇന്റർനെറ്റ് ഉപയോക്താക്കളിലേക്ക് ഒരു സന്ദേശം തന്നെ വിവേചനരഹിതമായി അയയ്ക്കുന്നതിനെ പറയുന്നു സ്പാം. കമ്പ്യൂട്ടർ രഹസ്യങ്ങൾ തകർത്ത് മറ്റുള്ളവരുടെ വിവരങ്ങൾ കണ്ടുപിടിക്കുന്നവരെ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഹാക്കർ എന്നാണ് അറിയപ്പെടുന്നത്. കമ്പ്യൂട്ടർ രഹസ്യങ്ങളൊക്കെ തകർത്ത് മറ്റുള്ളവരുടെ വിവരങ്ങൾ കണ്ടുപിടിക്കുന്നവരാണ് ഹാക്കേഴ്സ്. വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള കുറ്റകൃത്യങ്ങൾക്ക് പറയുന്ന പേരെന്ത്? നമ്മുടെ ആൻസർ സൈബർ ക്രൈം എന്നാണ്. അത് വിവര സാങ്കേതിക വിദ്യ ടിവിയിലൂടെയാകാം, കമ്പ്യൂട്ടറിലൂടെ, ഇന്റർനെറ്റിലൂടെയൊക്കെയാകാം. രഹസ്യരേഖകൾ ചോർത്തുന്നതിലൂടെ ലോക ശ്രദ്ധ നേടിയ വെബ്സൈറ്റ് ആയ വിക്കിലീക്സിന്റെ സ്ഥാപകൻ ആരാണ്? ജൂലിയൻ അസാഞ്ച്. മൊബൈൽ ഫോണിന്റെ പിതാവ്? മാർട്ടിൻ കൂപ്പർ. കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്? കമ്പ്യൂട്ടറിന്റെ പിതാവ് ചാൾസ് ബാബേജ് ആണ്. കമ്പ്യൂട്ടറിന്റെ പിതാവ്. സോഷ്യൽ നെറ്റ്വർക്കിംഗിനായി ഉപയോഗിക്കാൻ ആകാത്ത മൊബൈൽ ആപ്പ് എന്താണ്? വാട്സപ്പ്, ഫേസ്ബുക്ക്, ക്ലബ് ഹൗസ്, IRCTC, റെയിൽ കണക്ട്. വാട്സപ്പ് ചാറ്റിങ്ങിന് ഉപയോഗിക്കാം, ഫേസ്ബുക്ക് ഉപയോഗിക്കാം, ക്ലബ് ഹൗസ് ഉപയോഗിക്കാം. IRCTC എന്ന് പറയുന്നത് നമ്മുടെ റെയിൽവേയുടെ ആപ്പാണ്. നമുക്ക് ട്രെയിൻ ബുക്ക് ചെയ്യാനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓർക്കുട്ട് പ്രവർത്തനം അവസാനിപ്പിച്ച വർഷം? 2005, 2010, 2014, 2015. ഓർക്കുട്ട് പ്രവർത്തനം അവസാനിപ്പിച്ചത് 2014. വാട്സാപ്പ് എന്ന മൊബൈൽ ചാറ്റിംഗ് ആപ്ലിക്കേഷൻ ഇപ്പോൾ ഏത് കമ്പനിയുടെ കീഴിലാണ്? ഫേസ്ബുക്കിന്റെ കീഴിലാണ് വാട്സാപ്പ്. ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കിന്റെ കീഴിലായി. മാർക്ക് സക്കർബർഗ് താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫേസ്ബുക്കിന്റെ സ്ഥാപകനാണ് മാർക്ക് സക്കർബർഗ്. 2016 ഇന്റർനെറ്റ് സുരക്ഷാ ദിനമായി ആചരിച്ചത് എന്ന? അപ്പൊ നമ്മുടെ ഇന്റർനെറ്റിന്റെ സുരക്ഷാ ദിനമാണ് ഫെബ്രുവരി 9. ഇന്റർനെറ്റ് സുരക്ഷാ ദിനം എന്നാണ് ഫെബ്രുവരി 9 ആണ്.
നമ്മുടെ 34-ാമത്തെ ചോദ്യം. ഇന്റർനെറ്റ് സുരക്ഷാ ദിനം 2021 എന്ന് തന്നെയായിരുന്നു ഫെബ്രുവരി 9 ആയി. ഫെബ്രുവരി 9. ഇനി നമുക്ക് 35-ാമത്തെ ചോദ്യം. ഒരു സെർച്ച് എഞ്ചിന് ഉദാഹരണം എന്താണ്? ഒരു സെർച്ച് എഞ്ചിന് ഉദാഹരണം. ഫേസ്ബുക്ക്, വാട്സാപ്പ്, ടിക്ടോക്, ഗൂഗിൾ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. നമ്മുടെ ആൻസർ ഗൂഗിൾ. ഫേസ്ബുക്ക്, വാട്സാപ്പ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആണ് അല്ലെ? ടിക്ടോക്കും അറിയാം. അപ്പൊ നമ്മുടെ ആൻസർ ഗൂഗിൾ ആണ്. ഇനി നമുക്ക് 36-ാമത്തെ ചോദ്യം. ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്കിന് ഉദാഹരണം എന്താണ്? ഏറ്റവും വലിയ വൈഡ് ഏരിയ നെറ്റ്വർക്ക് വാൻ ആണ്. ഇന്റർനെറ്റ് നെറ്റ്വർക്കുകളുടെ കൂട്ടമാണിത്. CIDR ഇതിന്റെ ഫുൾ ഫോം എന്താണ്? ക്ലാസ്ലെസ് ഇന്റർ ഡൊമൈൻ റൂട്ടിംഗ്. ക്ലാസ്ലെസ് ഇന്റർ ഡൊമൈൻ റൂട്ടിംഗ് എന്നാണ് CIDRന്റെ ഫുൾ ഫോം. ഒരു ചെറിയ പ്രദേശത്തിനുള്ളിൽ ഒരു സാധാരണ സെർവറിലേക്ക് കമ്പ്യൂട്ടറിനെ ഇന്റേണൽ കണക്ടിവിറ്റി ഏത് പേരിൽ അറിയപ്പെടുന്നു? ചെറിയൊരു ഓഫീസ് അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിനകത്തുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നതിനെ നമുക്ക് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയാം. ഒരു ഓഫീസ് അത് ഫുൾ കണക്ട് ചെയ്യുന്നു, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഇനി നമുക്ക് ഹെക്സാ ഡെസിമലിന്റെ ബേസ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഡെസിമൽ സിസ്റ്റം ആണ് ഉപയോഗിക്കുന്നത്. ഒക്ടയുണ്ട്, ഹെക്സയുണ്ട്. അപ്പോ എന്താണ് ഹെക്സാ ഡെസിമൽ? ഇത് കൂടാണ്ട് ബൈനറിയുണ്ട്. ഡെസിമൽ ആണെങ്കിൽ 10, ബൈനറി ആണെങ്കിൽ 2, ഒക്ട വരുമ്പോൾ 8, ഹെക്സാ ഡെസിമൽ വരുമ്പോൾ 16 ആണ്. ബൈനറി എന്ന് പറയുമ്പോൾ 0, 1, 1, 0. 0 ഉം 1 ഉം മാത്രമാണ് കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്നത്. ബൈനറി ഭാഷയാണ്, ബൈനറികളാണ് മനസ്സിലാകും. ഇനി നമുക്ക് 40-ലേക്ക് പോകാം. നമ്മുടെ ഡെസിമൽ നമ്മൾ എഴുതുന്ന 10, 15, 20, 25 ഒക്കെ ഇതാണ് ഡെസിമൽ നമ്പർസ്. ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാമറായി പരിഗണിക്കുന്നത് ആരെയാണ്? അഡ ലൗലേസിനെയാണ് ആദ്യ കമ്പ്യൂട്ടർ പ്രോഗ്രാമറായി പരിഗണിക്കുന്നത്. ഇനി നമുക്ക് 41-ാമത്തെ ചോദ്യമാണ്. ഇനി പറയുന്നവയിൽ നിന്ന് ശബ്ദം ശേഖരിച്ചു വെക്കുന്നതിനുള്ള മാതൃക തിരഞ്ഞെടുക്കുക. JPEG എന്ന് പറയുമ്പോഴത്തേക്ക് ഇമേജുമായി ബന്ധപ്പെട്ടതാണ്. ഡോക്യുമെന്റുമായി ബന്ധപ്പെട്ടതാണ് .doc, .mp3 ശബ്ദമാണ്. താഴെ നൽകിയിരിക്കുന്നവയിൽ ഗ്രാഫിക് ഡിസൈനിങ്ങിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. നേരത്തെയൊക്കെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ന് എല്ലാവർക്കും ഇത് അറിയാം. സ്കൂൾ ബുക്കിലെ ചോദ്യമായിരുന്നു ഗ്രാഫിക് ഡിസൈനിങ്. ഇൻസ്കേപ്പ് ആണ് ഗ്രാഫിക് ഡിസൈനിങ്ങിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ. സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനം റിച്ചാർഡ് സ്റ്റാൾമാൻ സ്ഥാപിച്ച വർഷം 1985. സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനം റിച്ചാർഡ് സ്റ്റാൾമാൻ സ്ഥാപിച്ചത് 1985 ലിനക്സ്. അതുപോലെ 1985 വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിലവിൽ വരുന്നത്. ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്നും സ്വതന്ത്ര സോഫ്റ്റ്വെയർ തിരഞ്ഞെടുക്കുക. സ്വതന്ത്ര സോഫ്റ്റ്വെയർ തിരഞ്ഞെടുക്കുക. ലിനക്സ് ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ്. റിച്ചാർഡ് സ്റ്റാൾമാൻ. അപ്പോ നമുക്ക് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ ആണ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ടക്സ് എന്ന പെൻഗ്വിൻ. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഹാഷ് മ്യൂസിക്. ഈ പേരിലൊരു മ്യൂസിക് ആപ്പ് പുറത്തിറക്കിയ കമ്പനി ഏതാണ്? ട്വിറ്റർ. സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആയ ട്വിറ്റർ. വേൾഡ് വൈഡ് വെബ് വികസിപ്പിച്ചെടുക്കുന്നതിൽ പ്രവർത്തിച്ച പ്രമുഖ ശാസ്ത്രജ്ഞൻ ആരാണ്?
ടിം ബെർണേഴ്സ്ലി ആണ് WWW ഉപജ്ഞാതാവ്. വേൾഡ് വൈഡ് വെബ്, HTML എന്ന ലാംഗ്വേജ്, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്, ഇത് വികസിപ്പിച്ചതും ടിം ബെർണേഴ്സ്ലി ആണ്. നെക്സസ്, ഇതും ടിം ബെർണേഴ്സ്ലിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്റർനെറ്റ് ഉപയോഗത്തിനായി ആദ്യം രൂപം കൊണ്ട ഭാഷ ഏതാണ്? നമ്മുടെ ആൻസർ, ജാവയാണ് ഇന്റർനെറ്റ് ഉപയോഗത്തിന് വേണ്ടി ആദ്യം രൂപം കൊണ്ട ഭാഷ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണിത്. അപ്പോ നമുക്കറിയാം സി, സി പ്ലസ് പ്ലസ്, അങ്ങനെ നിരവധി ലാംഗ്വേജുകൾ ഉണ്ട്. ബേസിക് ഉണ്ട്, പൈത്തൺ ഉണ്ട്, ഇഷ്ടംപോലെ ലാംഗ്വേജുകൾ ഉണ്ട് അല്ലെ. മൈക്രോ പ്രോസസറുമായി ബന്ധപ്പെട്ട ലാംഗ്വേജസ് ഉണ്ട്, കോബോൾ ഉണ്ട്, അത് വ്യാവസായികമായിട്ടുള്ള ലാംഗ്വേജ്. അപ്പോ ഇങ്ങനെ ഒരുപാട് ലാംഗ്വേജ് ഉള്ളതിൽ ആദ്യമായിട്ട് രൂപം കൊണ്ടൊരു ഭാഷയാണ് ജാവ. ജാവ സിമ്പിൾ ആണ്, പവർഫുൾ ആണ് അല്ലെ. അപ്പൊ നമുക്കത് ഓർത്തു വെക്കാം. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ നിലവിൽ വന്ന വർഷം. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ അതിന്റെ അഡ്രസ് എന്ന് പറയുന്നത് IP അഡ്രസ്സാണ്. ഒരു കമ്പ്യൂട്ടർ ഏതാണ് എന്ന് തിരിച്ചറിയുന്നത് അതിന്റെ അഡ്രസ്സ് വെച്ചിട്ടാണ്. IP അഡ്രസ്സാണ്, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ആണ്. അപ്പോൾ ഈ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ 32 ബിറ്റ് ആണ്. ഈ IP അഡ്രസ് 1982 ലാണ് നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യ സൈബർ കഫേ ഏതാണ്? അപ്പൊ ആദ്യ സൈബർ പോസ്റ്റ് ഓഫീസ് ചെന്നൈ പഠിച്ചു, സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ബാംഗ്ലൂർ കണ്ടു, ഫോറൻസിക് ലബോറട്ടറി ത്രിപുര കണ്ടു, ഇപ്പൊ സൈബർ കഫേ ആണ് പഠിക്കുന്നത്. നമ്മുടെ ആൻസർ മുംബൈ ആണ്. പണ്ടത് കഫേകൾ ഉണ്ടായിരുന്നു, കമ്പ്യൂട്ടർ ഇപ്പോഴും ഉണ്ട്. പണ്ടെന്ന് വെച്ചാൽ നമ്മുടെ അടുത്തടുത്തൊക്കെ അങ്ങ് ഉണ്ടായിരുന്നു അല്ലേ, ഓരോ സ്ഥലങ്ങളിലും അടുപ്പിച്ചടുപ്പിച്ചുണ്ട്. ഇപ്പം അത്രയില്ല, കുറച്ച് കുറച്ച് ഡിസ്റ്റൻസിലാണ്. കാര്യം ഒരുവിധപ്പെട്ട എല്ലാവരുടെയും കയ്യിൽ വീട്ടിൽ നെറ്റ് ഉണ്ട്, ഇന്റർനെറ്റ് ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്, മൊബൈൽ ഉണ്ട്. അപ്പൊ പണ്ട് ഇങ്ങനെ തൊട്ടടുത്തടുത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അവിടെ പോയിരുന്നായിരുന്നു, നെറ്റൊക്കെ യൂസ് ചെയ്യുകയും ഓർക്കുട്ടിലും ഫേസ്ബുക്കിലും ഒക്കെ ചാറ്റിംഗ് ഒക്കെ അവിടെ ഒക്കെ പോയിരുന്നായിരുന്നു. ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ തന്നെയുണ്ട്. ഇനി 50-ാമത്തെ ചോദ്യം. ആൽഫാ ന്യൂമറിക് ഡേറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ഏതാണ്? 104 കീകളും 12 ഫങ്ഷണൽ കീസുമുള്ള കമ്പ്യൂട്ടറിന്റെ പ്രാഥമിക ഇൻപുട്ട് ഉപകരണമായ കീബോർഡ് ആണ്. അപ്പൊ നമ്മൾ 50 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ എല്ലാവർക്കും 50 ചോദ്യങ്ങൾ പിടികിട്ടിയല്ലോ. നമ്മളിപ്പോ 50 ചോദ്യങ്ങളാണ് കംപ്ലീറ്റ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായി? ഓക്കെ. ഇനി നമുക്ക് അല്ലാണ്ട് 2-3 ചോദ്യങ്ങൾ കൂടി നോക്കാം. 1-ാമത്തെ ചോദ്യം, നമ്മുടെ IT ആക്ട് പാസ്സായത് എന്നാണ്? IT ആക്ട് പാസ്സായത് 2000 ജൂൺ 9-നാണ്. 2000 ജൂൺ 9-നാണ്. ഇനി അടുത്ത ചോദ്യം, എന്താണ് ഇമെയിലിന്റെ ഫുൾ ഫോം? നമ്മുടെ ആൻസർ ഇലക്ട്രോണിക് മെയിൽ എന്നാണ് ഇമെയിലിന്റെ ഫുൾ ഫോം. ഇനി ചോദ്യം, അക്ഷയ പദ്ധതി എല്ലായിടവും കേരളത്തിൽ വ്യാപിച്ചത് എന്നാണ്? 2008-ലാണ് കേരളത്തിൽ അക്ഷയ പദ്ധതി എല്ലായിടവും വ്യാപിച്ചത്. അപ്പൊ കേരളത്തില് നടപ്പാക്കി വരുന്ന ഒരു സാക്ഷരതാ പദ്ധതി ആയിരുന്നു, 2002-ൽ ആരംഭിച്ച ഒരു പദ്ധതി ആയിരുന്നു അക്ഷയ. മലപ്പുറം ജില്ലയിലെ പള്ളിക്കലിലാണ് ഇത് ആദ്യം വന്നത്. മമ്മൂട്ടിയാണ് ബ്രാൻഡ് അംബാസിഡർ. ഇത് കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും വ്യാപിച്ചത് 2008-ലാണ്. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സംസ്ഥാനം ഏത്? ആദ്യ ഡിജിറ്റൽ സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളം. നമ്മുടെ കേരളമാണ് ആദ്യ ഡിജിറ്റൽ സംസ്ഥാനം. ഓക്കെയാണ്, ക്ലിയർ ആകുന്നുണ്ടോ? എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ? ഞാനൊരു പോൾ ഇട്ട് നോക്കാം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് പറയുക. നമ്മുടെ അടുത്ത ചോദ്യം,
കേരളത്തില് നമ്മുടെ ഇന്ത്യയിലെ ആദ്യ ഇ പേയ്മെന്റ് ബാങ്ക് ഏതാണ്? ഇന്ത്യയിലെ ആദ്യ ഇ പേയ്മെന്റ് ബാങ്ക് ഏത്? ഓപ്ഷൻ എ മഞ്ചേശ്വരം, ഓപ്ഷൻ ബി ചമ്രവട്ടം, ഓപ്ഷൻ സി നഗരൂർ, ഓപ്ഷൻ ഡി ഇടുക്കി. ഇ പേയ്മെന്റ് ബാങ്ക് ഓപ്ഷനും പോളും കൂടെ ഒന്നിച്ച് കാണാൻ പറ്റുന്നുണ്ടോ? ഓപ്ഷൻ എ മഞ്ചേശ്വരം, ഓപ്ഷൻ ബി ചമ്രവട്ടം, ഓപ്ഷൻ ത്രീ നഗരൂർ, ഓപ്ഷൻ ഫോർ ഇടുക്കി. രണ്ടും കൂടെ ഒന്നിച്ച് കാണാൻ പറ്റുന്നുണ്ടോ ഓപ്ഷനും പോളും കൂടെ? ഓക്കെ, അപ്പൊ നമ്മളുടെ ആൻസർ എന്താണ്? നമ്മുടെ ആൻസർ മഞ്ചേശ്വരമാണ്. മഞ്ചേശ്വരമാണ് നമ്മളുടെ ആൻസർ. ഓക്കെ, മഞ്ചേശ്വരമാണ് ആൻസർ. അടുത്ത ചോദ്യം, ചോദ്യം ഏത് ഐടി ആക്ട് ആണ് പി എസ് സി നിർത്തലാക്കിയത്? ഏത് ആക്ട് ആണ് പി എസ് സി നിർത്തലാക്കിയത്? അല്ല, പി എസ് സി അല്ലല്ലോ, സോറി, നമ്മുടെ സുപ്രീം കോടതി നിർത്തലാക്കിയത് ഏത് ഐടി ആക്ട് ആണ്? ഏത് ഐടി ആക്ട് ആണ് സുപ്രീം കോടതി വിധി പ്രകാരം നീക്കം ചെയ്തത്? നമ്മുടെ ആൻസർ എന്താണ്? 66 എ ആണ്. 66 എ ആണ് സുപ്രീം കോടതി നീക്കം ചെയ്തത്. ഇനി അടുത്ത ചോദ്യം, ഫേസ്ബുക്ക് ഏറ്റെടുത്ത ആദ്യ ഇന്ത്യൻ സോഫ്റ്റ്വെയർ കമ്പനി ഏതാണ്? ഫേസ്ബുക്ക് ഏറ്റെടുത്ത ആദ്യ ഇന്ത്യൻ സോഫ്റ്റ്വെയർ കമ്പനി ലിറ്റിൽ ഐ ലാബ്സ് ആണ്. 2014ലാണ് ലിറ്റിൽ ഐ ലാബ്സ് ഏറ്റെടുത്തത്. ഫ്ലിപ്കാർട്ട് ഏറ്റെടുത്ത കമ്പനി ഏതാണ്? ഫ്ലിപ്കാർട്ടിനെ ഏറ്റെടുത്തത് അമേരിക്കൻ കമ്പനിയായ വാൾമാർട്ടാണ്. വാൾമാർട്ടാണ് ഫ്ലിപ്കാർട്ടിനെ ഏറ്റെടുത്തത്. ഒക്കെയാണ് ഫ്ലിപ്കാർട്ടിനെ ഏറ്റെടുത്തത്. ഇനി സൂപ്പർ കമ്പ്യൂട്ടറിന്റെ ഉപജ്ഞാതാവ്? സൂപ്പർ കമ്പ്യൂട്ടർ ആരാണ്? സൈമർ ക്രെയ. സൈമർ ക്രെയ. അപ്പൊ ഇന്ത്യയുടെ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ ഉപജ്ഞാതാവോ? ഇന്ത്യയുടെ സൂപ്പർ കമ്പ്യൂട്ടർ വിജയ് പി ഭട്കർ. വിജയ് പി ഭട്കർ ആണ് ഇന്ത്യയുടെ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ്. പി എസ് ചോദിക്കുന്ന മറ്റൊരെണ്ണമുണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പിതാവ് ആര്? അത് ജോൺ മക്കാർത്തി. ജോൺ മക്കാർത്തി. ജോൺ മക്കാർത്തി ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പിതാവ്. ഇനി ഇൻഫർമേഷൻ ടെക്നോളജി, ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പിതാവ് ആര്? ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പിതാവ് ആരാണ്? ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പിതാവ് നമ്മുടെ രാജീവ് ഗാന്ധിയാണ്. ഓക്കെ, അപ്പൊ ഇൻഫർമേഷൻ ടെക്നോളജി ലോകത്തിലെ പിതാവ് ആരാണ്? ക്ലോഡ് ഷാനൻ. ക്ലോഡ് ഷാനൻ. ക്ലോഡ് ഷാനൻ. ഓക്കെയാണ്, ക്ലോഡ് ഷാനൻ. അടുത്ത ചോദ്യം, അപ്പൊ നിങ്ങൾക്കൊരു പോള് പോലെ തരാം. അടുത്ത ചോദ്യം, നമ്മുടെ ചോദ്യം ഇതാണ്, വെബ്സൈറ്റ് ബിസിനസ് സോഫ്റ്റ്വെയർ സെർച്ച് എഞ്ചിൻ സോഷ്യൽ മീഡിയ. നമുക്ക് നാല് ഓപ്ഷൻസ് ഉണ്ട്, വെബ്സൈറ്റ് ബിസിനസ് സോഫ്റ്റ്വെയർ സെർച്ച് എഞ്ചിൻ സോഷ്യൽ മീഡിയ. ബിംഗ് എന്ന് പറയുന്നത് തന്നിരിക്കുന്നവയിൽ എന്താണ്? ബിംഗ് എന്ന് പറയുന്നത് തന്നിരിക്കുന്നവയിൽ എന്താണ്? പോള് തരാം. ഓക്കെ, ബിംഗ് എന്താണ്? ക്വസ്റ്റ്യനും പോളും കൂടെ കാണാൻ പറ്റുന്നുണ്ടോ? ബിംഗ് എന്താണ്? ബിംഗ് എന്ന് പറയുന്നത്, ബിംഗ് എന്താണ്? സെർച്ച് എഞ്ചിൻ ആണ്. 2018ലെ സെക്രട്ടറിയേറ്റിന്റെ ചോദ്യമാണ്, ബിംഗ് സെർച്ച് എഞ്ചിൻ ആണ്. ബിംഗ് ഒരു സെർച്ച് എഞ്ചിൻ. പ്രധാന സെർച്ച് എഞ്ചിൻസിന് എക്സാമ്പിൾ ആണ് ഗൂഗിൾ ഉണ്ട്, ആൾട്ടാവിസ്റ്റ ഉണ്ട്, ആസ്ക് ഡോട്ട് കോം ഉണ്ട്, യാഹു ഉണ്ട്.
ഇതൊക്കെയാണ് നമ്മളുടെ പ്രധാനപ്പെട്ട സെർച്ച് എഞ്ചിൻസ്. ഇനി അടുത്ത ചോദ്യം, ഓപ്ഷൻസ് എസ് എം ടി പി, ഐ പി, എഫ് ടി പി, എച്ച് ടി ടി പി. ചോദ്യം ഇതാണ്, ഇമെയിലിന് ഉപയോഗിക്കുന്ന, ഇമെയിൽ സെൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഏതാണ്? ഇമെയിൽ സെൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഏത്? സെൻഡ് മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, എന്നാൽ ഇമെയിൽ സ്വീകരിക്കാൻ സഹായിക്കുന്ന പ്രോട്ടോകോൾ പി ഒ പി, പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ, പിന്നെ ഐമാക്, ഇന്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോകോൾ. ഇന്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോകോൾ ഇതാണ് സ്വീകരിക്കാൻ സഹായിക്കുന്നത്. പ്രോട്ടോകോൾസ് സെൻഡ് ചെയ്യാൻ എസ് എം ടി പി ആണ് സഹായിക്കുന്നത്. ഓക്കെയാണ്. ഇനി നമ്മുടെ അടുത്ത ചോദ്യം, ഹോട്ട്മെയിൽ, ജിമെയിൽ, റെഡിഫ്, റെഡിഫ് മെയിൽ, യാഹു, ഇതില് ഏതാണ് ആദ്യത്തെ ഫ്രീ ആയിട്ടുള്ള ഇമെയിൽ സർവീസ്? ആദ്യം പബ്ലിക്കിന്, ജനങ്ങൾക്കോ ഫ്രീ ആയി നൽകിയ ഇമെയിൽ സർവീസ് ഏതാണ്? ഫ്രീ ആയി നൽകിയ ഇമെയിൽ സർവീസ് ഏത്? ഫ്രീ ഇമെയിൽ സർവീസ്. നമ്മുടെ ആൻസർ ഹോട്ട്മെയിൽ ആണ്. ഹോട്ട്മെയിൽ ആണ് ഫ്രീ ആയിട്ടുള്ള ഇമെയിൽ സർവീസ്. അടുത്ത ചോദ്യം, നമ്മുടെ ഇന്റർനെറ്റ് ഇന്ത്യയിൽ ആദ്യമായി വന്ന വർഷം, ഇന്റർനെറ്റ് ഇന്ത്യയിൽ ആദ്യമായിട്ട് നിലവിൽ വന്ന വർഷമാണ് നമുക്കിനി അറിയേണ്ട ചോദ്യം. ഓഗസ്റ്റ് 15-നാണ് വന്നത്. വി എസ് എൻ എൽ, വിദേശ സഞ്ചാർ നിഗം ലിമിറ്റഡ് ആണ് ഇന്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കിയ സ്ഥാപനം. ഇന്റർനാഷണൽ നെറ്റ്വർക്ക് എന്നും നെറ്റ്വർക്കുകളുടെ നെറ്റ്വർക്ക് എന്നും ഇൻഫർമേഷൻ, നമ്മുടെ ഇൻഫർമേഷൻ സൂപ്പർ ഹൈവേ എന്നും ഒക്കെ ഇന്റർനെറ്റിനെ അറിയപ്പെടുന്നു. ഇന്റർനെറ്റിന്റെ ആദ്യകാല രൂപം ആർപ്പാനെറ്റ് ആണ്. ഏറ്റവും വലിയ വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ ശൃംഖലയാണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? 1995 ഓഗസ്റ്റ് 15-നാണ് ഇന്റർനെറ്റ് നിലവിൽ വന്നത്. അപ്പൊ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ നിലവിൽ വന്നത് എന്നാണ് ചോദിച്ചത്. 1982 പ്രോട്ടോകോൾ വന്നു, പക്ഷെ ഇന്റർനെറ്റ് വന്നത് 95-ലാണ്. ഇന്റർനെറ്റ് വന്നത് 95-ലാണ്. ഇനി നമ്മുടെ അടുത്ത ചോദ്യം, എന്താണ് ഒക്ടൽ നമ്പറിന്റെ ബേസ്? ഒരു ഒക്ടൽ നമ്പറിന്റെ ബേസ് എന്ത്? ഒക്ടൽ സിസ്റ്റം. നമ്മുടെ ആൻസർ 8 ആണ്, ഒക്ടൽ സിസ്റ്റത്തിന്റെ ബേസ്. ഓക്കെയാണ്. ഇനി ബി എസ് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലെ ലാംഗ്വേജുകൾ ഏതൊക്കെ ജോൺ മെക്കാർത്തി കണ്ടെത്തിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലെ ലാംഗ്വേജുകളാണ് പ്രൊലോഗ്, അതുപോലെ ലിസ്പ്. അത് രണ്ട് ഓർക്കുക, പ്രൊലോഗ്, ലിസ്പ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലെ ലാംഗ്വേജുകളാണ്. പ്രൊലോഗ്, ലിസ്പ്. ഇനി ഹൈ ലെവൽ ലാംഗ്വേജില് പ്രോഗ്രാമുകൾ എഴുതുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഭാഷ ഏതാണ്? ഹൈ ലെവൽ ലാംഗ്വേജുകളിൽ പ്രോഗ്രാമുകൾ എഴുതുന്നതിനായി ഉപയോഗിക്കുന്ന ലാംഗ്വേജ് എന്ത്? ഹൈ ലെവൽ ലാംഗ്വേജുകളില് നമ്മൾ പ്രോഗ്രാം എഴുതുന്നതിന് ഉപയോഗിക്കുന്ന എന്താണ്? ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ എഴുതുന്നത് ലാംഗ്വേജസ് എഴുതാറില്ലേ, നെക്സ്റ്റ്, ഷോ, ഷോ എ, അല്ലെങ്കിൽ പ്രിന്റ് എഫ്, ഇങ്ങനെ ഓരോ കോഡ് ഉണ്ട്, അതിനനുസരിച്ചാണ്. പ്രിന്റ് എൻ, എല്ലാം ഇംഗ്ലീഷിലാണ് നമ്മൾ എഴുതുന്നത്. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ഫുൾ ഇംഗ്ലീഷിലാണ്.
ഓക്കെ, ഇങ്ങനെയൊക്കെ പല രീതിയിൽ ഇങ്ങനെ കുത്തുകോമയൊക്കെ ഇട്ടൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. പക്ഷെ എല്ലാം സ്റ്റാർട്ട്, എൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെല്ലാം ഇംഗ്ലീഷിലാണ് എഴുതി കൊടുക്കുന്നത്. അപ്പൊ ലാംഗ്വേജ് ഏതാണ്? ഇംഗ്ലീഷ്. അടുത്ത ചോദ്യം, തന്നിരിക്കുന്നവയിൽ DBMS അല്ലാത്തത് ഏതാണ്? DBMS അല്ലാത്തത് ഏത്? DBMS അല്ലാത്തത് ഏത്? ഓക്കെ, തന്നിരിക്കുന്നവയിൽ DBMS അല്ലാത്തത് ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. അന്നേരം എന്താണ് DBMS? ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ് അപ്പൊ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഡേറ്റകൾ, ബന്ധം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപോലെ ഇരിക്കുന്ന ഡേറ്റസ് ഇവരെ എന്ത് ചെയ്യും? ശേഖരിക്കണം. ഇനി ഇവ എപ്പോഴാണോ ആവശ്യം ആ സമയത്ത് ഇവയെ കൊടുക്കും, വീണ്ടും ഉപയോഗിക്കാൻ സഹായിക്കും. ഇത്തരം പ്രോഗ്രാമുകളെയാണ് DBMS എന്ന് പറയുന്നത്. DBMS എന്ന് പറയുന്നത് അപ്പൊ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ് DBMS. എന്താണ് DBMS എന്ന് വെച്ചാൽ, പരസ്പരം ബന്ധമുള്ള സാധനങ്ങളെ ശേഖരിച്ച് വെക്കും, കളക്ട് ചെയ്ത് വെക്കും. എന്നിട്ട് ആവശ്യം വരുമ്പോൾ, ഇത് ഉപയോഗിക്കേണ്ട സന്ദർഭം വരുമ്പോൾ എന്ത് ചെയ്യും? കൊടുക്കും. ഇതാണ് DBMS, ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. ഡേറ്റയെ ശേഖരിച്ച് വെക്കുന്നു, എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ എടുത്തു കൊടുക്കും, കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുന്നു. അപ്പൊ പ്രധാനപ്പെട്ട ഡേറ്റാബേസ് പാക്കറ്റുകളാണ് ഈ എസ്ക്യുഎൽ സർവീസ്, ഫോക്സ് ട്രോ, MS എക്സസ്, ഒറാക്കിള്. മൈക്രോസോഫ്റ്റിന്റെ ആണ് എസ്ക്യുഎൽ സെർവർ, MY എസ്ക്യുഎൽ ഉണ്ട്. ഇതൊക്കെ എന്താണ്? പ്രധാനപ്പെട്ട ഡേറ്റാബേസ് മാനേജ്മെന്റുകളാണ്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം, തന്നിരിക്കുന്നവയില് ഓഡിയോ ഫോർമാറ്റ് അല്ലാത്തത് ഏതാണ്? തന്നിരിക്കുന്നവയിൽ ഒരെണ്ണം ഓഡിയോ ഫോർമാറ്റ് അല്ല, അതേത്? നമുക്കറിയാം ജെപെഗ് ഇമേജ് ഫോർമാറ്റ് ആണ്, ബാക്കിയെല്ലാം ഓഡിയോ ഫോർമാറ്റ് ആണ്. ഓക്കെ ആണ്. ഇനി അടുത്തൊരു ചോദ്യം, നമ്മുടെ സ്പ്രെഡ്ഷീറ്റിലെ സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏത്? തന്നിരിക്കുന്നവയിൽ ഏതാണ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ അല്ലാത്തത്? ന്യൂമെറിക്ക്, മൈക്രോസോഫ്റ്റ് എക്സൽ, നമ്പേഴ്സ്, GNU, തഥാ. തന്നിരിക്കുന്നവയിൽ ഒരെണ്ണം സ്പ്രെഡ്ഷീറ്റിന്റെ സോഫ്റ്റ്വെയർ അല്ല, അതേതാണ്? നമ്മുടെ ആൻസർ, സ്പ്രെഡ്ഷീറ്റ് നമുക്കറിയാം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്. സ്പ്രെഡ്ഷീറ്റ് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത് നമുക്ക് കാൽക്കുലേഷൻ, അതായത് ഇപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് സാലറി നോക്കാനും അല്ലെങ്കിൽ കുട്ടികളുടെ അറ്റൻഡൻസ് ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് സ്പ്രെഡ്ഷീറ്റ്. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. കാൽക്കുലേഷൻസ് ഒക്കെയാണ് മെയിൻ ആയിട്ട് കമ്പനികളിലേക്ക് സാലറീസും കാര്യങ്ങളും ഒക്കെ നോക്കാനും അറ്റൻഡൻസിനൊക്കെയാണ് മെയിൻ ആയിട്ട് ഇത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ന്യൂമറിക്ക്, മൈക്രോസോഫ്റ്റ് എക്സൽ, നമ്മൾ എക്സൽ ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്, നമ്പേഴ്സ് ഒക്കെ ഇതിൻ്റെയാണ്, GNU കഥയാണ് അല്ലാത്തത്. അപ്പോ നമുക്ക് മനസ്സിലായി. ഈ ഷെയർ റിസൾട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ഷെയർ റിസൾട്ടിൽ നിങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടോ? എന്താണ് ഷെയർ റിസൾട്ട് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കാണുന്നത്? അപ്പൊ അടുത്ത ചോദ്യം, തന്നിരിക്കുന്നവയിൽ ഏതാണ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്? പവർ പോയിന്റ് എന്ന് പറയുന്ന സാധനം എന്താണ്? ഓപ്ഷൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഡിസ്പ്ലേ ഡിവൈസ്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, സിസ്റ്റം സോഫ്റ്റ്വെയർ. എന്താണ് നമ്മളുടെ പവർ പോയിന്റ് എന്ന് പറയുന്നത്?
ആൻസർ കളർ വേരിയേഷനിൽ വല്ലതും കാണിക്കുന്നുണ്ടോ? നമ്മുടെ ആൻസർ പവർ പോയിന്റ് എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഇപ്പൊ ഞാൻ റിസൾട്ട് ഷെയർ ചെയ്യുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് എന്തോ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇല്ല, ഇങ്ങനെ പെർസെന്റേജ് കാണുമായിരിക്കും അല്ലെ, ഇത്ര പേര് ആൻസർ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമ്മള് ഇന്ന് കുറെ ചോദ്യങ്ങള് ഡിസ്കസ് ചെയ്തു. എന്തൊക്കെയാണ് ചെയ്തത്? ഇപ്പൊ നമ്മൾ പറഞ്ഞൊരു കാര്യം, ഐ ടി ആക്ട് പാസ്സായത് 2000 ജൂൺ 9-നാണ്. ഇമെയില് ഇലക്ട്രോണിക് മെയിൽ എന്നാണ് ഫുൾ ഫോം. അക്ഷയ വന്നത് 2002-ലാണ്. മലപ്പുറം ജില്ല, പിന്നെ മമ്മൂട്ടിയാണ് ബ്രാൻഡ് അംബാസിഡർ. 2008-ലാണ് കേരളം മുഴുവൻ ഇത് വ്യാപിപ്പിച്ചത്. അപ്പോ കമ്പ്യൂട്ടറിന്റെ ഒരു സാക്ഷരതാ പദ്ധതിയാണ് അക്ഷയ എന്ന് പറയുന്നത്. ആദ്യ ഡിജിറ്റൽ സ്റ്റേറ്റ് കേരളമാണ്. ഇനി നമ്മൾ പറഞ്ഞു, നമ്മുടെ സുപ്രീം കോടതി 66E നിരോധിച്ചു. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് ആദ്യം ലിറ്റിൽ ഐ ലാബ്സ് 2014-ലാണ് നിലവിൽ വന്നത്, മാർക്ക് സക്കർബർഗിന്റെയാണ്. ഫ്ലിപ്കാർട്ട് ഏറ്റെടുത്തത് വാൾമാർട്ട്, ഫേസ്ബുക്ക് ഏറ്റെടുത്തത് ലിറ്റിൽ ഐ ലാബ്സ് ആണ്. അതുപോലെ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് സൈമൾ ക്രെയിം, ഇന്ത്യയുടെ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് വിജയ് പി ഭട്കറുമാണ്. ഓക്കെ, ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ജോൺ മക്കാർത്തി ആണ് പിതാവ്. ഇൻഫർമേഷൻ ടെക്നോളജി, ക്ലോഡ് ഷാനൻ ആണ് ലോകത്തിന്റെ പിതാവ്. ഇന്ത്യയുടെ പിതാവിനെ എപ്പോഴും ചോദിക്കും, രാജീവ് ഗാന്ധിയാണ്. ബിംഗ് എന്ന് പറയുന്നത് ഒരു സെർച്ച് എഞ്ചിൻ ആണ്. സെർച്ച് എഞ്ചിൻ, മറ്റ് സെർച്ച് എഞ്ചിൻസ് ആണ് ഗൂഗിൾ, അൽട്ടാവിസ്ത, ആസ്ഡോം, ആസ്ക് ഡോട്ട് കോം, യാഹു തുടങ്ങിയവ. ഇമെയിലിനെ സെൻഡ് ചെയ്യാൻ SMTP, സെൻഡ് മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. സ്വീകരിക്കാനോ പോപ്പ് സർവീസ് ഉണ്ട്, പോസ്റ്റ് ഓഫീസ്. പിന്നെയോ ഐ മാപ്പ് ഉണ്ട്, ഐ മാപ്പ്, ഐ മാപ്പും പോപ്പും ഉണ്ട് സ്വീകരിക്കുന്നതിന് വേണ്ടി. ഇനി ഫ്രീ ഇമെയില്, ആദ്യമായിട്ട് ജനങ്ങൾക്ക് നൽകിയ ഫ്രീ ഇമെയിൽ സർവീസ് ആണ് ഹോട്ട് മെയിൽ. ഹോട്ട് മെയിലിന്റെ ഇന്നത്തെ പേരെന്ത്? ഇന്നത്തെ പേരെന്ത് ഹോട്ട് മെയിലിന്റെ? എന്താണ്? ഔട്ട്ലുക്ക് ഡോട്ട് കോം. ഇന്ന് ഹോട്ട്മെയിലിന് അറിയപ്പെടുന്ന ഔട്ട്ലുക്ക് ഡോട്ട് കോം എന്നാണ്. ഔട്ട്ലുക്ക് ഒരുവിധം എല്ലാവർക്കും അറിയാതിരിക്കും. ഇനി നമ്മുടെ ഇന്ത്യയിലെ ഇന്റർനെറ്റ് ആക്സസ് ആയി തുടങ്ങിയതല്ല, 95 ഓഗസ്റ്റ് 15 മുതലാണ്. BSNL വിദേശ സഞ്ചാര നിഗം ലിമിറ്റഡ് ആണ് നൽകിയത്. 1982-ൽ തന്നെ പ്രോട്ടോകോൾ അവൈലബിൾ ആയിരുന്നു. ഒക്ടൽ സിസ്റ്റം 8 ആണ്. ഇനി നമ്മുടെ ഹൈ ലെവൽ ലാംഗ്വേജിന്റെ ഭാഷ ഇംഗ്ലീഷ് ആണ്. DBMS, ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം, അതിന് എക്സാമ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ MS Access എക്സാമ്പിൾ ആണ്, ഫോക്സ് പ്രോ എക്സാമ്പിൾ ആണ്, SQL സെർവർ എക്സാമ്പിൾ ആണ്. ജാവ ഒരു ലാംഗ്വേജ് ആണ്, ഒരു ഭാഷയാണ്. കമ്പ്യൂട്ടർ ആദ്യം ഉപയോഗിച്ച ഭാഷയാണ് ജാവയൊക്കെ. അപ്പൊ എന്താണ് ഡേറ്റാബേസ് മാനേജ്മെന്റ്? പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന വിവരങ്ങളെല്ലാം ശേഖരിക്കും. അത്തരം ഡേറ്റാസ് എല്ലാം ശേഖരിച്ചിട്ട് അത് ആവശ്യം വരുമ്പം ഇതിന് കൊടുക്കുകയും ചെയ്യും. പ്രോപ്പർ ആയിട്ടുള്ള മാനേജ്മെന്റ് ആണ്. അപ്പൊ അതിന് മറ്റൊരു എക്സാമ്പിൾ ആണ് ഒറാക്കിള്, MySQL ഒക്കെ വരുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലെ ലാംഗ്വേജ് ആണ് പ്രൊലോഗും ലിസ്പും. PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്, പ്രൊലോഗും ലിസ്പും. ഇനി നമ്മുടെ തന്നിരിക്കുന്ന ഇമേജ്, ബാക്കി ഇത് JPEG ഇമേജ് ആണ്, ബാക്കിയെല്ലാം എന്താണ്? വെബ്, MP3 എന്നൊക്കെ പറയുന്ന സൗണ്ടിന്റെ ആണ്, സൗണ്ടിന്റെ ഫോർമാറ്റ്സ് ആണ്. പവർ പോയിന്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർസ് ആണ് ന്യൂമെറിക്, മൈക്രോസോഫ്റ്റ് എക്സൽ, നമ്പേഴ്സ്. ജെനു കഥ അതല്ല. ഇതുവരെ ഉള്ള റിസൾട്ട് ഒക്കെ അറിയാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ ഒരു റിസൾട്ട് മാത്രമേ ഇതിനകത്ത് കാണിക്കുന്നുള്ളൂ. സംഭവം എനിക്കൊന്ന് അതാത് പോളിന്റെ ഒക്കെ മാത്രമായിരിക്കും കാണിക്കുന്നത് എന്ന് തോന്നുന്നു. ടോട്ടൽ ഒരു റിസൾട്ട് ഒന്നും കാണിക്കുന്നില്ല അത് തോന്നുന്നു. അല്ലെ, അതാറിന്റെ അല്ലേ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പൊ നമുക്ക് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്താം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ? ചിലപ്പോ എന്തെങ്കിലും കാണുമായിരിക്കും, പക്ഷെ എനിക്ക് അങ്ങോട്ട് ഇത് പൂർണ്ണമായും മനസ്സിലായി തുടങ്ങിയിട്ടില്ല ഈ സംഭവം. അപ്പോഴത്തേക്ക് സെറ്റ് ആവും. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ബൈ. എല്ലാ ക്ലാസ്സിലും ഉണ്ട്, എല്ലാ ക്ലാസ്സിലും ജോയിൻ ചെയ്യുക. ബൈ.